അപ്പൊ നമ്മള് കുമ്പളങ്ങ ഇതുപോലെ ചതുരത്തില് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു അര കിലോ കുമ്പളങ്ങ എടുത്തു കാണും. നമ്മൾ ആ കാണിച്ച കുമ്പളങ്ങ മൊത്തം എടുത്തിട്ടില്ല, അതിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. എപ്പോഴും നാടൻ കറികൾ വെക്കാൻ മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ ആദ്യം മുറിച്ച കുമ്പളങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് മൂന്ന് പച്ചമുളക് നടുവേ കീറി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുള്ളൂ. ഓൾറെഡി നമ്മൾ അതിനകത്ത് പച്ചമുളക് ഇട്ടതാണ്. എന്നാലും ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മുടെ അളവ് കപ്പിന് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കുമ്പളങ്ങ തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു അരമുറി തേങ്ങ, അരമുറി ഫുള്ള് തേങ്ങ ഇല്ല, ഒരു അരമുറി അടുത്തൊരു തേങ്ങ. പിന്നെ നമ്മുടെ ചെറിയ ജീരകം ഒരു ടീസ്പൂണ്. പിന്നെ ഒരു ആറ് ചുമന്നുള്ളി. ഇത് മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം തേങ്ങ അത് ഇതുപോലെ അരച്ച് നമ്മൾ മിക്സിയുടെ ജാറുടെ കഴുകി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് വെച്ചേക്കുകയാണ്. അപ്പം നമ്മുടെ കുമ്പളങ്ങ ഏകദേശം വെന്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളമേ ഉള്ളൂ. അപ്പം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന നമ്മുടെ തേങ്ങ അരച്ച് ചേർക്കുകയാണ്. അപ്പം തീ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, തിളപ്പിക്കേണ്ട ഒത്തിരി. അപ്പം എനിക്ക് ഈ പാത്രം കൂടെ ഒന്ന് കഴുകി ഒഴിച്ചാൽ മാത്രം മതി. ഇനി ജസ്റ്റ് ഒന്ന് ഇത് ചൂടായിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് കടു പൊട്ടിക്കാനുള്ള കൂടെ ചെയ്യണം. അപ്പം നമ്മൾ തേങ്ങ എല്ലാം ഒഴിച്ച് നമ്മുടെ കുമ്പളങ്ങക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തിളക്കില്ല, ഇപ്പോൾ നമ്മൾ തിള വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് കടു പൊട്ടിച്ചിനകത്തിട്ടാം. അപ്പം നമ്മളൊരു തവ വെച്ച് അതിലപ്പോൾ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് അഞ്ചെട്ട് പീസ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് ചുമന്നമുളക് കീറി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഉപ്പ് ആവശ്യത്തിനുണ്ടോ നോക്കുക. അടിപൊളി കറിയാണ്. അപ്പം ഇപ്പം കുമ്പളങ്ങയൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്ന സമയമാണ്. അപ്പം എല്ലാവരും ഈ കറി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് ചോറിനൂടെ കഴിക്കാൻ. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.